ഹലോ ഹലോ, നമസ്കാരമുണ്ട്. ആ പറഞ്ഞു രാജുവേട്ടാ, എന്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട് എന്നാണ്. വയനാട്. അപ്പോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം എന്നാ ഇരിക്കുന്നത്? എന്നാ കൊല്ലാനായിട്ട് ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാനെന്നാ ഇന്നെ കൊല്ലാനോ? എന്താ രാജുവേട്ടാ അങ്ങനെ? ഞാനുള്ള കാര്യം പറഞ്ഞോണ്ടായിരിക്കും രാജുവേട്ടാ. എന്തായാലും മലയാളികളായ നന്മയുള്ള ആളുകളൊക്കെ നിങ്ങളെ, അതായത് എത്രയോ ആളുകള് അടക്കാര, നിങ്ങളെ പേര് അടക്കാ രാജുവേട്ടനല്ലേ? എന്റെ പേര് രാജു, അടക്കാരായിന്ന് വിളിക്കുന്നുള്ളൂ. ഓക്കെ, അടക്കാ രാജുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാരെ സ്നേഹത്തോടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നമ്പറ് എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അതായത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന, നിങ്ങൾ വലിയ പ്രയാസത്തിലൊക്കെ ജീവിച്ച ഒരാളായിരിക്കും അല്ലേ? ഞാൻ എനിക്ക് എന്റെ പ്രയാസങ്ങൾ ആരോട് പറഞ്ഞാലും തീരെയല്ല. തമ്പുരാനും പോലും അത് തീർക്കാനായിട്ട് തമ്പുരാനോട്ട് പോലും കഴിഞ്ഞില്ല. പക്ഷേ രാജുവേട്ടാ, എത്ര സ്ഥലമുണ്ട്? എനിക്ക് സ്ഥലമൊന്നുമില്ല. എനിക്ക് ഞാൻ പഞ്ചായത്തുകാർ തന്നെ 3 സെന്റ് സ്ഥലമാ. ഇപ്പൊ വീടുണ്ടോ? ആ, ഒരു കുഞ്ഞു വീടുണ്ട്. കുഞ്ഞു വീടുണ്ട്. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 6 പിള്ളേരുണ്ട്. 6 പിള്ളേരുണ്ട് അല്ലേ. ഞാനിങ്ങനെ ചെറിയ രീതിയിലൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനൊക്കെ പോകുന്ന ഒരാളാണേ. അപ്പോ ഈ പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ ചെറിയ രീതിയിൽ വസ്ത്രം കൊടുക്കുന്ന ഒക്കെ ഒരാളൊക്കെയാണ്, ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരാളാ. അപ്പൊ എനിക്ക് നിങ്ങളുടെ മനസ്സിലൊരു നന്മ, ആ ഒരു, അതായത് കോടിക്കണക്കിന് രൂപ ആളുകൾ ഓഫർ ചെയ്തിട്ടും അതിന്റെ ഒന്നും പുറകെ പോകാതെ, അതെ, അതിന്റെ പുറകെ പോവാതെ, അതിന്റെ പുറകെ പോവാതെ ആ 26 വർഷത്തിനപ്പുറമുള്ള ഒരു അഭയ എന്ന് പറയുന്ന സിസ്റ്ററുടെ കൂടെ നിങ്ങൾ. 26 അല്ല, അവിടെ തെറ്റി. 28 വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയിരിക്കണ. 28 വർഷമായിട്ട്, അതിപ്പോ ഞാൻ പറഞ്ഞ തെറ്റുള്ളതാണ്, 28 വർഷമായിട്ട് നിങ്ങൾ ആ നീതിക്ക് വേണ്ടിട്ട് ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനമുണ്ടായിരുന്നല്ലോ. അത് കിട്ടണം. അത് കൊച്ചിന്റെ പിള്ളേരാണല്ലോ, എന്റെ പിള്ളേരാണല്ലോ. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെയാ. ഓക്കെ, നിങ്ങളുടെ ആ നന്മയുള്ള വാക്ക് കേട്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി രാജുവേട്ടാ. അതാണ് ഞാൻ വിളിച്ചേ. കാരണം സ്നേഹമുള്ള ഒരു അച്ഛനെ ഞാൻ അവിടെ കണ്ടു, ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഇന്ന് പല ആളുകളും സമ്പത്തിന്റെ പുറകെ പോയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ജീവിതം അല്ലെങ്കിൽ എന്ത് നുണ പറയാനും നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. എനിക്കത് വേണ്ടല്ലോ. അവിടെയാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ നമ്പർ കണ്ടപ്പോ എനിക്ക് നിങ്ങളെ വിളിക്കണമെന്ന് തോന്നി, നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. കാരണം എന്താ പറയാ, ചില ആളുകളെങ്കിലും പല രീതിയിലും മോശകരമായൊക്കെ പറയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ. ഓ, എനിക്ക് അതിനോട് ആഗ്രഹമില്ല. എനിക്കല്ല നീതി വേണ്ടത്, എനിക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞിന് വേണം. ആ നീതി, ആ കുഞ്ഞിന് നീതി കിട്ടിയപ്പോ ആ നീതിയിലേക്ക് ഒരു കാരണക്കാരനായത് പ്രിയപ്പെട്ട രാജുവേട്ടനാണ്. ഓക്കെ, നിങ്ങൾ കാരണക്കാരായപ്പോ നമുക്ക് ഇപ്പോ കോട്ടയവും വയനാടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, എങ്കിലും നിങ്ങളുടെ മനസ്സും നമ്മുടെ മനസ്സും വരാറുണ്ട് അല്ലേ? പിന്നെ കണ്ണൂര്, എന്റെ ചേട്ടൻ താമസിക്കുന്നുണ്ട് കണ്ണൂര്. ഓക്കെ, വയനാടിന് അടുത്ത് തന്നെയാണ് കണ്ണൂര്. എന്റെ ഉമ്മ വീടൊക്കെ കണ്ണൂരാണ്. എന്തായാലും രാജുവേട്ട, ഞാൻ വയനാട്ടുകാരനാണ്. നിങ്ങളുടെ പ്രവർത്തനം, മീൻസ് നിങ്ങളുടെ സത്യസന്ധമായ ആ വാക്ക് കേട്ടപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, അതാ പള്ളിയിൽ മണിയടിക്കുന്നുണ്ട് അല്ലേ? ഞാൻ പള്ളിയുടെ മതക്കലായിരിക്കുന്നത്, അതുകൊണ്ടാ അത് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഒരുപാട് ഹൃദയത്തിൽ ചേർന്നിട്ട് നന്ദി പറയാണ്. ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിച്ചതൊക്കെ റെക്കോർഡാണ്. കാരണം എന്താ പറയാ, ഹൃദയം നിറഞ്ഞു നല്ലൊരു. അപ്പൊ ഇൻഷാല്ല നിങ്ങളെ കാണാൻ എങ്ങനെയാ പറ്റുക? എങ്ങനെയാ നിങ്ങളെ ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു? ആഗ്രഹം മോൻ പറയുന്നിടത്ത് ഞാൻ വരും. ഞാൻ എനിക്ക് വലിയ പാപമുള്ളവരാണ്. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരും. എവിടെ വന്നാലാ കാണാൻ പറ്റുക? സംക്രാന്തി വരിക, സംക്രാന്തി. കോട്ടയം, കോട്ടയം ജില്ലയിൽ ചങ്ങരാന്തി അല്ലേ? കോട്ടയം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. ഇന്ന് പത്രക്കാരൊക്കെ വന്നുല്ലേ? പത്രക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്, അതൊന്നും എനിക്ക് വാദമല്ല. എല്ലാ എന്തായാലും ഇന്ന്, അതായത് ചേട്ടൻ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ഫോട്ടോ ആണ് സ്റ്റാറ്റസ് ആയിട്ടും മൊബൈലിലും ഫേസ്ബുക്കിലൊക്കെ
അതായത് അടക്ക രാജു ചേട്ടൻ എന്നും പറഞ്ഞിട്ട്, അടക്ക രാജു എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം. എനിക്ക് എന്റെ കുഞ്ഞിന്, എന്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ലാത്ത എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളും ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞിന് 28 കൊല്ലം വരെ ഇവര് വെച്ചോളിരുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഞങ്ങൾക്കെല്ലാം സങ്കടമുണ്ട്, പക്ഷെ നിങ്ങളിലൂടെ, അതായത് ദൈവം എന്ന് പറയുന്നത് ചില മനുഷ്യരിലൂടെ ഒക്കെ പ്രത്യക്ഷപ്പെടും, ചില വാക്കുകളിലൂടെ പ്രത്യക്ഷപ്പെടും. അയ്യോ, നിങ്ങൾ ദൈവം എന്നല്ല പറഞ്ഞത്, ദൈവം അതായത് ഈ നീതി കിട്ടേണ്ട ആളുകൾക്ക്, ആരോഗ്യമില്ലാത്ത ആളുകൾ. ഇന്ന് അത് കാണാൻ വേണ്ടിട്ട് ആ അഭയ സിസ്റ്ററുടെ അച്ഛനോ അമ്മയോ ഇല്ല, സഹോദരൻ മാത്രമേ ഉള്ളൂ. അപ്പോ ഒരപ്പനായിട്ട് ഞാനുണ്ട് ജീവനോടെ ഇവിടെ. അതാ പറഞ്ഞത്, അപ്പനായിട്ട് നിങ്ങളുണ്ടെന്ന് പറയുമ്പോ മലയാളികളായ ഞങ്ങൾക്ക് കിട്ടിയ, നന്മയെ സ്നേഹിക്കുന്ന ആളുകൾ കിട്ടിയ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയെ വിളിച്ചത്. ദൈവത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാ നിങ്ങളെ ഞാൻ കാണാൻ വരും. ഓക്കെ, ഒന്നിനുമല്ല, ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തന്തരനാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ ഞാനുള്ളത് കോഴിക്കോടാണ്. ഞാൻ എന്തായാലും വരും. ഓക്കെ, എന്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട് എന്നാണ് കേട്ടോ. ഓക്കെ, കുട്ടികളൊക്കെ പഠിക്കുകയാണോ? എന്താ വിശേഷം? കുട്ടികളൊക്കെ പഠിക്കുകയാണോ? എനിക്ക് പേടിയൊന്നും ഇല്ല. അല്ല, കുട്ടികളൊക്കെ പഠിക്കുകയാണോ? സന്തോഷം. എന്റെ മോൻ വിളിച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാ. ഓക്കെ, കുട്ടികളൊക്കെ പഠിക്കുകയാണോ? ആ അതെ, കുട്ടികള് ഇല്ല, പിള്ളേര് കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരായി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അവരോടൊക്കെ ചേച്ചിയൊക്കെ ഉണ്ടോ? ചേച്ചി വൈഫൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, വൈഫൊക്കെ ഉണ്ട്. വൈഫായിട്ട് ഞാൻ പിണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ആ, ഇതൊക്കെ അറിഞ്ഞ അവര് ചിലപ്പോ വരുമായിരിക്കും, സന്തോഷം കണ്ട് വരുമായിരിക്കും. ഇല്ല, അവര് അവര് സന്തോഷിക്കുന്നുണ്ട്. സന്തോഷിക്കുന്നുണ്ട് അല്ലേ? എന്റെ ഭാഗത്ത് കളത്തരമില്ലാത്തതുകൊണ്ട് അവര് സന്തോഷിക്കുന്നുണ്ട്. സന്തോഷിക്കുന്നുണ്ട് പിള്ളാര്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം നമുക്ക്. നിങ്ങൾ ഒരു പച്ചയായ മനുഷ്യനെ, മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ നന്ദി ദൈവത്തിനോട് രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന് നന്ദി പറയാണ്. ദൈവം ഒരുപാട് വർഷം ആയുരാരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് സ്നേഹപൂർവം പറയാണ്. സ്നേഹപൂർവം, അതെ, നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ട അഭയസിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയുണ്ട്. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നീതി കൊടുക്കണം. തീർച്ചയായിട്ടും ആ കുഞ്ഞിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നീതി കൊടുക്കണം, അല്ലാതെ നമുക്കല്ല. എന്തായാലും ആ കുഞ്ഞിന് ദൈവം നീതി കൊടുക്കട്ടെ. അതായത് ഇപ്പം ജനങ്ങളുടെ മുൻപിൽ ആ കുഞ്ഞിന് നീതി കിട്ടിയിരിക്കുന്നു, അതിലുപരിയായിട്ട് ദൈവത്തിന്റെ അടുത്ത് ആ അഭയ സൃഷ്ടിക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾക്കും ഒരുപാട് അനുഗ്രഹവും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോ സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. ഓക്കെ, എന്തായാലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെ, നമ്മൾ കണ്ടിരിക്കും. ഓക്കെ, ഇതെന്റെ നമ്പറാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.